ഹായ്, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി എൽ പി യു പി എൽ ഡി സി ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യമമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് മോക്ക് ടെസ്റ്റ് 9 ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ പുതുതായി ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് പറയുന്നത്, നമ്മൾ മുൻവർഷങ്ങളിൽ എൽ പി യു പി എൽ ഡി സി പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമുക്ക് ലളിതമായി തോന്നിയേക്കാം, പക്ഷേ ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് പരീക്ഷയുടെ നിലവാരവും പരീക്ഷയുടെ രീതിയും മനസ്സിലാക്കാൻ നമുക്കിത് സഹായകമാകും. മാത്രമല്ല, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ചോദിച്ച ചോദ്യങ്ങൾ കാണിക്കുകയും അവക്ക് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യാൻ 10 സെക്കൻഡ് സമയം അനുവദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായ ആൻസർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയുത്തരവും നിങ്ങൾ കമൻ്റ് ചെയ്ത ഉത്തരവും തമ്മിൽ കമ്പാരിസൺ നടത്താനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവരും തികഞ്ഞ പ്രോത്സാഹനത്തോടെ, തികഞ്ഞ താല്പര്യത്തോടെ, തികഞ്ഞ അഭിരുചിയോടുകൂടി ഈ മോക്ക് ടെസ്റ്റിനെ സമീപിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെയൊക്കെ തികഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് 9. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ എഫ് ഡി റൂസ്വെൽറ്റ്, ഓപ്ഷൻ ബി എബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ സി ജോർജ് വാഷിംഗ്ടൺ, ഓപ്ഷൻ ഡി റിച്ചാർഡ് നിക്സൺ. ആരായിരുന്നു ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ ഡി, റിച്ചാർഡ് നിക്സൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ, തിരുകൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി ആരാണ്? തിരുവിതാംകൂറായിട്ടും പിന്നെ തിരുകൊച്ചിയായിട്ടും പിന്നീട് കേരളമായിട്ടുമാണ് നമ്മുടെ ഭരണഘടനയുടെ ആ രീതി അല്ലെങ്കിൽ ആ വരവ്. അപ്പോൾ ആദ്യം തിരുവിതാംകൂർ വരുന്നു, പിന്നെ തിരു കൊച്ചിയായിട്ട് മാറുന്നു, പിന്നെ കേരളമായിട്ട് മാറുന്നു. ഇവിടെ ഈ മൂന്നിലും ഭരണസാരഥ്യം അല്ലെങ്കിൽ ഭരണഘടകങ്ങളുടെ സാരഥ്യം വഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ പട്ടംതാണുപിള്ള, ഓപ്ഷൻ ബി സി എച്ച് മുഹമ്മദ് കോയ, ഓപ്ഷൻ സി സി അച്യുതമേനോൻ, ഓപ്ഷൻ ഡി കെ ആർ ഗൗരിയമ്മ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പട്ടം താണുപിള്ളയാണ് ഈ മൂന്ന് ഭരണഘടകങ്ങളുടെയും സാരഥ്യം വഹിച്ച വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി പശ്ചിമബംഗാൾ, ഓപ്ഷൻ ഡി ഡൽഹി. ആൻസർ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ വാജ്പേയി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ഡി നരസിംഹ റാവു. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തത്ത എന്ന എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി അമീർ ഖുസ്രു, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി അലാവുദ്ദീൻ ഖിൽജി. ആൻസർ
ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രം വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ബി അമീൻ ഖുസ്രു ആണ്. അമീൻ ഖുസ്രുവിനെയാണ് ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീര ഊഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി നാക്ക്, ഓപ്ഷൻ ഡി ഹൃദയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ത്വക്കാണ് ശരീര ഊഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിന് നൽകിയ പേര് എന്താണ്? ഓപ്ഷൻ എ അനുഷ്ക, ഓപ്ഷൻ ബി അക്ഷയ, ഓപ്ഷൻ സി ആസ്ത, ഓപ്ഷൻ ഡി അഹല്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആസ്ത എന്നാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിന് നൽകിയ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ മസീനി, ഓപ്ഷൻ ബി മോണ്ടെസ്ക്യു, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി കാറൽ മാർക്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാറൽ മാർക്സ് ആണ് ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സിസ്റ്റർ അൽഫോൺസ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി മീരാഭായി. കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി എൽ ഡി സി പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും തികഞ്ഞ പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ ഈ ഉദ്യമം കൊണ്ട് ആഗ്രഹിക്കുന്നത്. സ്വപ്നത്തിലെ ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഉദ്യമം അതിനൊരു കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ശനി, ഓപ്ഷൻ ബി വ്യാഴം, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി ബുധൻ. കറക്റ്റ് ആൻസർ ശുക്രനാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്നാണ്? ഓപ്ഷൻ എ 1911, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1949, ഓപ്ഷൻ ഡി 1921. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഓപ്ഷൻ എ ഇലാൻഡ് മോൺ, ഓപ്ഷൻ ബി കൽപ്പന ചൗള, ഓപ്ഷൻ സി ഡെനീസ് ഡിറ്റോ, ഓപ്ഷൻ ഡി രാകേഷ് ശർമ്മ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി.
പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ഓപ്ഷൻ എ നെഹ്റു, ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ, ഓപ്ഷൻ സി അംബേദ്കർ, ഓപ്ഷൻ ഡി ഡി പ്രകാശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്ത സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി ലോറൻസ് കോൾബർഗ്, ഓപ്ഷൻ ഡി കാൾ യൂങ്. സ്വത്ത സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോ ആണ് സ്വത്ത സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് മൂന്ന് തലങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഇത്. ഇത് പ്രവർത്തിക്കുന്നത് സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി നൈതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അതായത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൻ്റെ മൂന്ന് തലങ്ങളിൽ ഒന്നാണ് ഇത്. ഇത് പ്രവർത്തിക്കുന്നത് ഈ പറയുന്നവയിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏതാണ്? ഓപ്ഷൻ എ കുട്ടികൾക്ക് വസ്തുതകൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഓപ്ഷൻ ബി കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. ഓപ്ഷൻ സി ആശയങ്ങൾ ശ്രേണിബന്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നത് അനുയോജ്യമാണ്. ഓപ്ഷൻ ഡി വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ഇതിലേതാണ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാണാപാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ് എന്നതാണ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് യോജിക്കാൻ കഴിയാത്ത വസ്തുത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്? ഓപ്ഷൻ എ പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കണം, ഓപ്ഷൻ ബി കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്, ഓപ്ഷൻ സി എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന, ഓപ്ഷൻ ഡി കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. പ്രൈമറി ക്ലാസ്സുകൾ പഠനവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾക്കായിരിക്കണം മുൻതൂക്കം, അവയായിരിക്കണം നൽകണം എന്നുള്ളതാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്ന പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഇ എൽ തൊണ്ടേക്ക്, ഓപ്ഷൻ ബി ലെ വൈഗോസ്കി, ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂര, ഓപ്ഷൻ ഡി ബി എഫ് സ്കിന്നർ. ആരാണ് സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ?
ആൻസർ ഓപ്ഷൻ സി ആണ് ആൽബർട്ട് ബന്ദൂര. ആൽബർട്ട് ബന്ദൂരയാണ് സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി എൽ ഡി സി പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി മുൻവർഷ ചോദ്യ പേപ്പറുകളുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് 9 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 21. എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത ഓർ കുറ്റബോധം, ഇനിഷ്യേറ്റീവ് ഓർ ഗിൽറ്റ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തരാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? അതായത് എറിക്സന്റെ അഭിപ്രായത്തിൽ വികാസവും സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം. ഇതിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, കുട്ടിയുടെ അന്വേഷണ ത്വരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ബി, ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. ഓപ്ഷൻ സി, കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം. ഓപ്ഷൻ ഡി, ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം എന്നതാണ് സന്നദ്ധത കുറ്റബോധം എന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തരാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ശാംസീകരണം. ഓപ്ഷൻ ബി, സംസ്ഥാപനം. ഓപ്ഷൻ സി, അനുരൂപീകരണം. ഓപ്ഷൻ ഡി, സംയോജനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്വാംശീകരണമാണ്. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം ശ്വാംസീകരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്ലാസ് പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും? ഓപ്ഷൻ എ, കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന ക്ലാസ് നൽകും. ഓപ്ഷൻ ബി, കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. ഓപ്ഷൻ സി, യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. ഓപ്ഷൻ ഡി, രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും. ഇതിലേതാണ്? നിങ്ങൾ ക്ലാസ് പി ടി എ യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന ഏതിനായിരിക്കും നൽകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്, എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ, ബ്രിട്ടൻ. ഓപ്ഷൻ ബി, കാനഡ. ഓപ്ഷൻ സി, അമേരിക്ക. ഓപ്ഷൻ ഡി, ജപ്പാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. പ്രിയമുള്ള കൂട്ടുകാരെ, 25 ചോദ്യങ്ങൾ അടങ്ങുന്ന ഇന്നത്തെ മോക്ക് ടെസ്റ്റ് 9 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പലരും ആവശ്യപ്പെട്ടതുപോലെ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് തുടങ്ങിയ ഭാഗങ്ങളും നമ്മളിത് നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ തികഞ്ഞ പ്രോത്സാഹനവും സഹകരണം ഉണ്ടാവുക. നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു പുതിയ അറിവുമായി, ഇതുപോലത്തെ പുത്തൻ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ക്ലാസ് വീക്ഷിച്ച മുഴുവൻ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, എല്ലാവർക്കും താങ്ക് യു.